Hello friends, in this video, we will talk about grilled chicken. Now, we will talk about the grilled chicken. Grilled chicken masala like a number ginger garlic paste, Mazabola than a liquid and patchamulong good chair tana, Ariche, Marinate and Ita, Edukuna. Upon the muka chili powder, Uru, on the spoon on a chair turka, number is like a pepper powder or a chair kununda, Adunda, Namada, Erwin and Sircha, chili powder chair turka, manjal podi, or a cal spoon, Adabola than a idilake, malli podi, or a spoon. പിന്നെ നമുക്ക് ഇതിലേക്ക് ജീരകം പൊടിച്ചു വെച്ചത് ഒരു അര സ്പൂണും അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഗരം മസാലയും ചേർക്കണം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആദ്യമേ കുറച്ചിട്ടാ മതി ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഒരു അര സ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്ഓളം തൈര് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ ഒരു രണ്ട് പച്ചമുളക് കൂടി അരച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം കാശ്മീരി മുളക് പൊടി ജസ്റ്റ് കളറിന് മാത്രമാണ് കേട്ടോ എരിവിന് നമ്മൾ നല്ല മുളക് പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ അപ്പോൾ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ നോക്കുക എന്തെങ്കിലും കുറവായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് കുഴിച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനെ ഒരു 3 തൊട്ട് 5 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേക്ക് ഈ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും അതിന് ശേഷമാണ് നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് മീൻസ് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്കിത് പുറത്ത് വെച്ചാലും മതി അതല്ല നാളത്തേക്കൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം അപ്പോൾ ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ഇവിടെ അടുപ്പൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ചുമ്മാ നാടൻ രീതിയിലുള്ള ഗ്രില്ലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ തീക്കനലൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇതാ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ പതുക്കെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി തീ ഒന്നും കത്തിച്ച് കൊടുക്കണ്ട ആ കനലിൽ കിടന്ന് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നോളൂ അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 3-4 തുള്ളി എണ്ണയൊക്കെ ഇതിൻ്റെ മുകളിലൊന്ന് തടവി കൊടുക്കണം